മേലും സൂര്യകാന്തി വിടരും. മണൽപ്പാടത്ത് മഞ്ഞ വസന്തം വിരിയിച്ച ശശിധരൻ. പരീക്ഷണ അടിസ്ഥാനത്തിൽ തന്റെ 35 സെന്റ് മണൽപ്പാടത്ത് സൂര്യകാന്തി വിരിഞ്ഞ സന്തോഷത്തിലാണ് കാസർഗോഡ് തൈക്കടപ്പുറം സ്വദേശി ശശിധരൻ. ഞാൻ ചെറുപ്പം മുതലേ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അച്ഛനമ്മയും കൃഷിക്കാരാണ്. ഇത് പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ പ്രത്യേകത വെച്ചാൽ അന്യസംസ്ഥാനങ്ങളിൽ വിളയുന്ന ഓരോ ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും നമ്മുടെ ഈ മണ്ണിൽ കേരളത്തിൻ്റെ മണ്ണിൽ വിളയിച്ചെടുക്കാമെന്ന് ഓരോ വർഷം ഓരോ പരീക്ഷണം നടത്തിയാണ്. ഈ മണ്ണിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തു, അത് വളരെയധികം വിജയമായി. പിന്നെ കടുവ് കൃഷി ചെയ്തു, അതും വിജയമായി. തണ്ണിമത്തൻ, ചോള കൃഷി, പിന്നെ കേബേജ്, ബീട്രൂട്ട് എല്ലാം വിജയിച്ചു. അവസാന ഘട്ടത്തിൽ ഞാൻ സൺഫ്ലവർ ചെയ്തു നോക്കി. ഇതും നമ്മൾ വിചാരിച്ചതിനേക്കാണ് ഒരുപാട് വിജയം കണ്ടെത്തി. കാരണം ഇതിന് പറ്റിയ മണ്ണാണ് നമ്മുടെ മണ്ണ്. നേരത്തെ ഉരുളക്കിഴങ്ങ്, കടുക്, എള്ള് തുടങ്ങിയ കൃഷികൾ ചെയ്ത വിജയം കൊയ്ത പരിചയത്തിലാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ കൃഷി ഇറക്കിയത്. വയനാട്ടിലെ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നാണ് ഇതിനാവശ്യമായ വിത്തെത്തിച്ചത്. കർണാടകയിലും തമിഴ്നാട്ടിലും വിളയുന്ന സൂര്യകാന്തി കാസർഗോഡൻ മണ്ണിലും നന്നായി വിരിയുമോ എന്ന ആശങ്കയിലാണ് വിത്തിട്ടത്. എന്നാൽ ആശങ്കയൊക്കെ ആസ്ഥാനത്താക്കി 70 ദിവസം കൊണ്ട് സൂര്യകാന്തി പൂത്ത് വിരിഞ്ഞിരിക്കുകയാണ് പാടം. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിത്താണ്. അവിടെ വയനാട് സഹകരണ സംഘത്തിൻ്റെ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ ട്രയൽ മുളപ്പിച്ചത്. ട്രയൽ മുളപ്പിച്ച് ഒരു 3500 തൈ ഉണ്ടാക്കി. അത് 22 ദിവസം പ്രായമാകുമ്പോൾ ഈ വയലിൽ നട്ടതാണ്. ഇപ്പോൾ ഏകദേശം 70 ദിവസമായി. ഇനിയൊരു 100 ദിവസം, മൊത്തത്തിൽ 100 ദിവസത്തിൽ വിളവെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം ആൾക്കാർ പറഞ്ഞത്. 100 ദിവസമാണ് ഇതിൻ്റെ വിളവ്. കനിപ്പൂവെല്ലാം ഉണങ്ങിയിട്ടാകുമ്പം അതിൻ്റെ സൺഫ്ലവർ വിത്ത് അത് ഉണക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഓയിലാക്കാൻ മില്ലിൽ കൊണ്ടുപോയി ഓയിലാക്കുന്നു. ഇനി 100 ദിവസം പൂർത്തിയാകുന്നതോടെ വിളവെടുപ്പ് നടത്തുമെന്ന് ശശിധരൻ പറഞ്ഞു. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. ചാണകവും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയുമാണ് വളമായിട്ട് ഉപയോഗിച്ചത്. പിന്നെ ദിവസേന നൽകുന്ന വെള്ളമൊഴിച്ചുള്ള പരിചരണവുമാണ് കൃഷിയെ വിജയകരമാക്കിയത്. കൃഷിയിൽ പുതുമ പരീക്ഷിക്കുന്ന ശശിധരന് 2 തവണ ജില്ലാ ജൈവ കർഷക അവാർഡും ലഭിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമയമായ പച്ചക്കറികളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്യണമെന്ന ചിന്തയാണ് പുതു പരീക്ഷണത്തിന് ഈ കർഷകനെ പ്രേരിപ്പിച്ചത്. പരമ്പരാഗതമായി കർഷക കുടുംബത്തിൽ ജനിച്ച ശശിധരൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നു. 30 വർഷമായി പെയിന്റിംഗ് കോൺട്രാക്ടറായും ജോലി ചെയ്യുന്ന ശശിധരന് കൃഷി ഒരു ഹരമായിരുന്നു. ഭാര്യ ശ്രീനയും മകൾ വൃന്ദയും ശശിധരന്റെ ഈ പരിശ്രമത്തിന് പിന്തുണയായി എന്നും ഒപ്പമുണ്ട്. വിളയിച്ചെടുത്ത സൂര്യകാന്തി മില്ലിൽ കൊണ്ടുപോയി എണ്ണ ആട്ടിയെടുക്കാനാണ് ഇനി അടുത്ത ശ്രമം. സൂര്യകാന്തി കൃഷി വിജയിച്ചതോടെ കുടുംബസ്വത്തിലെ മുഴുവൻ ഭൂമിയിലും വരും വർഷങ്ങളിലും കൃഷി തുടരും. അത് നമ്മളെ മണ്ണിനെ ഇതുവരെ അതിന് ഫലപുഷ്ടി വർദ്ധിക്കുകയും ഒരുപാട് മണ്ണ് പരിശോധിക്കുമ്പോഴൊക്കെ ഒരു ചെടിക്ക് വളരേണ്ട എല്ലാ ഇത് മൂലകങ്ങളും ഈ നമ്മുടെ മണ്ണിലുണ്ടെന്ന് മണ്ണ് പരിശോധന തെളിയിച്ചു. അത് പ്രകാരമാണ് സൺഫ്ലവറിലേക്ക് കൃഷി ചെയ്തത്. സൺഫ്ലവർ കൃഷിക്ക് വളരെയധികം യോജിച്ച മണ്ണാണ്. കാരണം ഇനി വരും കാലങ്ങളിൽ ഇത് കൂടുതലായിട്ട് വ്യാപിപ്പിച്ചിട്ട് നമുക്ക് എണ്ണ ഉൽപ്പാദിപ്പിക്കാനും ആണ് നമ്മൾ എൻ്റെ ഉദ്ദേശം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.